Hello friends, ellavarkum Kerala PSC tips enna channel like swagatham. Innu nammal discuss cheyyunnathu last grade servants various Wayanad and Trivandrum jillayil nadanna parikshayude question paper aanu. Kudumbashree paddhathi nilavil vanna varsham 1998. 2013-le migacha nadanulla Bharat Award jethavu Suraj Venyaramoodu ISRO-yude chairman Dr. K. Radhakrishnan. കേരളത്തിൽ പ്രതിശേഷ വരുമാനം കൂടിയ ജില്ല എറണാകുളം. ടാനിൻ ഏത് വ്യവസായത്തിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നമാണ്? ഈ ക്വസ്റ്റ്യന് ശരി ഉത്തരം ഇല്ല. കോട്ടക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? വേഷം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏകതാരം സച്ചിൻ ടെണ്ടുൽക്കർ. ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം തിരുവനന്തപുരം. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? PT ഉഷ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം ശ്രീലങ്ക. നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ബംഗാളി. ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബ. ഏറ്റവും അധികം കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ട്രോംബെ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏതു സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ആദ്യമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? ബ്രഹ്മസമാജം. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് റഹ്മത് അലി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയർ. വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ഖിലാഫത്ത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? വർഗീയ ലഹള. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം ഹോക്കി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം 1951. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേൽ. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നം. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? രാഷ്ട്രപതി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി പെരിയാർ. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി. താഴെ പറയുന്നതിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഭവാനി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1895. താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കൂടുതൽ ദൂരമൊഴുകുന്ന നദി പെരിയാർ. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക് സുൽത്താൻ ബത്തേരി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല പത്തനംതിട്ട. കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല പാലക്കാട്. ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായിട്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പൻ. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആര്? അയ്യങ്കാളി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം August 25. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ.
ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഖിലാഫത്ത് സമര പ്രചാരണം. 1957 കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം, വിസരണം, ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? വാതകങ്ങളിൽ. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽപ്പെടുന്നു? കാർബൺ കുടുംബം. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഇൻഫ്രാസോണിക്. 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 212. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? 300,000 കിലോമീറ്റർ. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ എത്തുമ്പോഴാണ്? ധ്രുവങ്ങളിൽ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ഡോട്ട്സ് ഏത് രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയം. എയ്ഡ്സിനു കാരണമായ സൂക്ഷ്മജീവി വൈറസ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. കണ്ടൽ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തു ഏതാണ്? ഇനാമൽ. ലോക പരിസ്ഥിതി ദിനം June 5. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യത്തിൽ ചോദ്യപേപ്പറിലുള്ളത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും പിന്നീട് പല പരീക്ഷയ്ക്കും റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അറിയാം ഏതൊക്കെയാണ് അതെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരാം. താങ്ക് യു. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും കേൾക്കുക. മറന്നുപോകാതിരിക്കാനുള്ള ഏക ഒരു ഉപായം ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക.